സോ ഗൈസ്, മാർവൽ എങ്ങനെയാണോ തങ്ങളുടെ ആ ഒരു മാർവൽ യൂണിവേഴ്സ് ബിൽഡ് ചെയ്തെടുത്തത് അതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ പുതിയ ജെയിംസ് ഗൺ, അതായത് ഡി സിയുടെ പുതിയ സി ആയിട്ടുള്ള ആ ജെയിംസ് ഗൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇപ്പം നമ്മുടെ ഡി സിനെയും ബിൽഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ കണ്ടുവന്ന പോലെയല്ല ഇനി പുതിയതായിട്ട് കാണാൻ പോകുന്ന ഡി സി യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സ്. സോ ഗൈസ്, പറഞ്ഞു വന്നതുപോലെ തന്നെ നമ്മുടെ മാർവൽ ലെവലിലേക്കുള്ള ഒരു സംഭവം തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അൽഗോരിതം തന്നെയാണ് ഇപ്പോൾ ഡി സിയിലേക്ക് നമ്മുടെ ജെയിംസ് ഗൺ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് മാർവലിലെ കുറേ ക്യാരക്ടേഴ്സിനെയും മാർവലിലെ അതേ രീതികളും ഇപ്പോൾ ഡി സി പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ജെയിംസ് ഗൺ എന്ന് പറയുന്നത് മാർവലിലത്തെ ഒരു മേണ്ടാവായിരുന്നു, പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഡി സിയിലാണ് ഉള്ളത്. ഇതേ കാരണം കൊണ്ട് തന്നെ ഡി സിനെ കുറച്ചും കൂടിയും അടിപൊളിയായിട്ട് കാണിക്കാൻ, അല്ലെങ്കിൽ കോമിക് ആക്യുറേറ്റ് ആയിട്ടൊക്കെ കാണിക്കാൻ നമ്മുടെ ജെയിംസ് ഗണ്ണിന് ചിലപ്പോൾ സാധിച്ചേക്കാം. ഡി സിയിൽ നമ്മൾ ഇതുവരെ കണ്ടുവന്നതുപോലെ വയലൻസും കാര്യങ്ങളും മാത്രമല്ല കുറച്ചൊക്കെ കോമഡിയും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. രണ്ടു ദിവസം നമ്മുടെ ഷസാമിൻ്റെ ആ ഒരു ട്രെയിലർ റിലീസായിരുന്നു, പക്ഷേ നമ്മുടെ പുതിയ ഡി സി യൂണിവേഴ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ട്രെയിലറാണ് നമ്മുടെ ഷസാമിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ആ മൂവിക്കും ഈ ട്രെയിലറിനും പുതിയ ഡി സി യൂണിവേഴ്സുമായിട്ട് യാതൊരു ബന്ധങ്ങളില്ല. ജെയിംസ് ഗണ്ണിൻ്റെതായിട്ട് പുറത്തു വരാൻ പോകുന്ന പുതിയ ഡി സി യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഫാൻസിനെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ താല്പര്യ പ്രകാരമാണ് പുതിയൊരു ഡി സി യൂണിവേഴ്സിനെ നമ്മുടെ ജെയിംസ് ഗൺ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പറയാൻ കാരണം നമ്മുടെ സ്റ്റാൻലിക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് നമ്മുടെ ലോബോ. ലോബോൻ്റെ ഒക്കെ ഒരു പ്രൊജക്ട് ഇപ്പോൾ പുതിയ ഡി സി യൂണിവേഴ്സിൽ വരുന്നുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെയൊക്കെ തന്നെ ഡി സി ഇപ്പോൾ പ്രാതിമുഖ്യം കൊടുക്കുന്ന കുറച്ച് ഹീറോസാണ് പുതിയ സൂപ്പർമാനും പുതിയ വണ്ടർ വുമണും പിന്നെ ഗ്രീൻ ലാൻഡിലൊക്കെ. എന്തൊക്കെ തന്നെയാലും ഡി സിയുടെ വരവ് ഒരു തളർച്ചയോ അതോ വളർച്ചയോ എന്ന് നമ്മൾ കണ്ടു കാണേണ്ട കാര്യം തന്നെയാണ്. സോ അതുപോലത്തുള്ള ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഫാക്ട്സിനായിട്ട് ചാനൽ ഇതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രദ്ധിച്ചേക്കാം.